ഉണ്ടാക്കുന്ന ഇതുപോലെയുള്ള ഒരു കാറ്റാടി ഉണ്ടാക്കാം. നന്നായി തിരിയുന്ന ഒരു കാറ്റാടി. അതിന് വേണ്ട സാധനങ്ങൾ, ഒരു ഓറഞ്ച് പേപ്പർ സമയതരത്തിലുള്ളത്, പച്ച ഒന്ന്, വെള്ള രണ്ടെണ്ണം. ഇനി നമ്മളിതിനെ നേരെ നടുവിൽ മടക്കുക. നടുവിൽ മടക്കിയിട്ട് ആ മടക്ക് കൂടി മുറിക്കുക. അങ്ങനെ മുറിച്ച് നമുക്ക് ഓറഞ്ചിൻ്റെ രണ്ടെണ്ണം കിട്ടും. അങ്ങനെ മടക്കിയാൽ നമുക്ക് മുറിച്ചിട്ടുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ രണ്ടെണ്ണം കിട്ടും, പച്ച രണ്ട് കിട്ടും, വെള്ള നാലെണ്ണം കിട്ടും. അപ്പം അതിനെയൊക്കെ അങ്ങനെ നടുവിൽ എല്ലാതും മടക്കി വയ്ക്കും. ഇനി ഒരു വട്ടം കിട്ടും. ഒരു വട്ടം എടുത്തിട്ട് അതിൻ്റെ നടു കാണാൻ ഒന്ന് ഇങ്ങനെ ഒന്ന് മടക്കുക, നിവർത്തിയിട്ട് ഇങ്ങനെയും മടക്കുക. അപ്പം അതിലിതാ നടുവിടെ കാണാം. ഇനി ഓരോന്നും നമ്മളിതിൽ ഒട്ടിക്കുകയാണ് ചെയ്യണം. കെൽക്കോളോ അല്ലെങ്കിൽ സാദാ പശ എടുത്തിട്ട് വയ്ക്കുക. ആദ്യം നമുക്ക് ഓറഞ്ച് ഒട്ടിക്കാം. ഒട്ടിക്കുമ്പോൾ ഇതാ ഇങ്ങനെയാണ് വയ്ക്കേണ്ടത്. വെച്ച് ഒട്ടിക്കുക. ഇവിടെ പശയിക്കുക. ഈ കുറുത്ത ഭാഗത്ത് പശയിക്കിയിട്ട് ഇങ്ങനെ ഒട്ടിക്കണം. അതുപോലെ ഒട്ടിക്കും. ഇനി അടുത്തത് നമുക്ക് വെള്ളയാണ് ഒട്ടിക്കേണ്ടത്. വെള്ള ഒട്ടിക്കുമ്പോൾ കൂട്ടി വെച്ചിട്ട് ഈ നടുവിലെ വര കാണില്ലേ, ആ വരയിലേക്ക് ഇങ്ങനെ വെച്ച് ഒട്ടിക്കുക. അപ്പം ഇവിടെ അങ്ങനെ ഉണ്ടാവും. ഇനി പച്ച, ഈ നടുവിലെ വരയിലേക്കാക്കിയിട്ട് അങ്ങോട്ട് ഒട്ടിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു വെള്ളയാണ്. വീണ്ടും നമ്മൾ വെള്ള ഒട്ടിക്കണം. ഒട്ടിക്കണം. പിന്നെ ഓറഞ്ച്, പിന്നെ മറ്റേ ഒട്ടിച്ച മേലെ തന്നെ ഓറഞ്ച്, വെള്ള, വീണ്ടും പച്ച, പിന്നെ വെള്ളയും ഒട്ടിക്കുക. അങ്ങനെ നമ്മൾ വെള്ള വെച്ചു. ഇത് ലാസ്റ്റ് വെള്ളയാണ്. അത് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റിലത്തെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വെച്ച ഓറഞ്ചും കൂടി മുകളിലേക്ക് ആക്കിയിട്ട് ഈ വെള്ള അടുത്തേക്ക് ഇങ്ങനെ വയ്ക്കും. പിന്നെ മറ്റേ ഒട്ടിച്ച മേലെ തന്നെ ഓറഞ്ച്, വെള്ള, പിന്നെ പച്ച, പിന്നെ വെള്ളയും ഒട്ടിക്കുക. അങ്ങനെ നമ്മൾ വെള്ള വെച്ചു. ഇത് ലാസ്റ്റ് വെള്ളയാണ്. അത് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റിലത്തെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വെച്ച ഓറഞ്ചും കൂടി മുകളിലേക്ക് ആക്കിയിട്ട് ഈ വെള്ള അടുത്തേക്ക് ഇങ്ങനെ വയ്ക്കും. അപ്പോൾ നമുക്കിതുപോലെ കിട്ടും. ഇനി ഈ മുകളിൽ നിൽക്കണേലൊക്കെ പശ വയ്ക്കുക. അതിലൊക്കെ പശ വയ്ക്കുക. പശ വെച്ച് ഇത് ഓരോന്നും നടുവിലേക്ക് ഒട്ടിക്കുക. ഈ തലപ്പ് രണ്ട് നടുവിലേക്ക് ഒട്ടിച്ചു. ഈ തലപ്പ് നടുവിലേക്ക് ഒട്ടിക്കുക. ഓറഞ്ച് വന്നു, വെള്ള വന്നു, പിന്നെ പച്ച. ഈ പൊന്തി നിൽക്കണതൊക്കെ നമ്മളിങ്ങോട് ഒട്ടിക്കണം. നടുവിലേക്ക് ഒട്ടിക്കണം. അതുപോലെ ഒട്ടി വരും. മുഴുവനും ഇങ്ങനെ ഒട്ടിക്കും. അതാ ഓറഞ്ച്, വെള്ള, പച്ച, തിരിച്ചും ഓറഞ്ച്, വെള്ള, പച്ച, ഓറഞ്ച്, വെള്ള, പച്ച, അങ്ങനെ വരും. ഇനി നടുവിൽ നമുക്ക് ഇതുപോലെ അശോക ചക്രം വരച്ച് ഒട്ടിക്കാം, അല്ലെങ്കിൽ ഒരു നീല പേപ്പർ വേണമെങ്കിലും ഒട്ടിക്കാം. അതുപോലെ ഒട്ടിക്കാം. അങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ നടുവിൽ ഒരു മുട്ട സൂചി വയ്ക്കും. ഒരു മുട്ട സൂചി വയ്ക്കും. അപ്പം തന്നെ നമുക്ക് കാണാം ഇതെങ്ങനെ തിരിയണം.
നന്നായിട്ട് തിരിയും. ഇനി ഒരു കോലെടുക്കുക, പേപ്പർ കൊണ്ട് തന്നെ ഒരു കോലുണ്ടാക്കുക. ആ കോലിലേക്ക് നമുക്ക് ഈ മുട്ട സൂചി ഇറക്കി വയ്ക്കാം. ഈ മുട്ട സൂചി ഈ കോലിലേക്ക് ഇറക്കുക. അപ്പം നമ്മുടെ കാറ്റാടി റെഡിയായി. നമ്മുടെ കാറ്റാടി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കാറ്റാടി ഉണ്ടാക്കി നോക്കൂ.